ഡാറ്റ സെന്റർ കേസിലെ സിബിഐ അന്വേഷണം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് കാട്ടിയുള്ള ടി ജി നന്ദകുമാറിന്റെ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുക്കും മുമ്പേ അഡ്വക്കേറ്റ് ജനറൽ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചതിന് ചോദ്യം ചെയ്ത ഹർജിയിലെ നടപടിക്രമങ്ങൾ സർക്കാരിനെ നേരത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് സിബിഐ അന്വേഷിക്കുമെന്ന് ഹൈക്കോടതിയെ അറിയിച്ചതെന്ന അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡവാണിയുടെ സത്യവാങ്മൂലം അംഗീകരിക്കുന്നതായി കോടതി വ്യക്തമാക്കി. എ ജിയോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടുന്നത് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരമാവധി നടപടിയായിരുന്നു. സത്യവാങ്മൂലത്തിലെ വിശദീകരണം വിശ്വസിച്ച് ഹർജി തള്ളുന്നതായി ജസ്റ്റിസ് എച്ച് എൽ ദത്തുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞു. രാവിലെ കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ എ ജിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ ചാനൽ ചർച്ചയിൽ ടി ജി നന്ദകുമാർ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് കാട്ടി കോടതിയിൽ പരാതി നൽകി. നന്ദകുമാർ ഇതേപ്പറ്റി വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേസ് മാറ്റിവെച്ചെങ്കിലും പിന്നീട് അതിലേക്ക് കടക്കാതെയാണ് കോടതി ഉത്തരവിറക്കിയത്. കോടതിയിൽ ഹാജരായിരുന്ന ചീഫ് പി സി ജോർജ് ഡാറ്റാ സെന്റർ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ വിമർശിച്ചു. നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തുള്ള ഒരു അപാകതയാണ്, ആ ഡിലേ ആണ് ഇത്രയും കുഴപ്പമുണ്ടാക്കി. വി എസ് അച്യുതാനന്ദന്റെ 90 വയസ്സുകളിലെ ആദ്യത്തെ അടി ഇന്ന് ബഹുമാനം വി എസ് അച്യുതാനന്ദ. നന്ദകുമാറിന്റെ ഹർജി തള്ളിയതോടെ സി ബി ഐ അന്വേഷണത്തിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് മുന്നിൽ മറ്റു തടസ്സങ്ങളില്ല. നാടകീയ നീക്കങ്ങളെ തുടർന്ന് ഏറെ വിമർശനമേറ്റ ഡാറ്റാ സെന്റർ കേസിൽ അഡ്വക്കേറ്റ് ജനറലിനും സംസ്ഥാന സർക്കാരിനും ആശ്വാസമാണ് സുപ്രീംകോടതി ഉത്തരവ്. എന്നാൽ സി ബി ഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ചോദ്യം ചെയ്ത് നന്ദകുമാറിന് വീണ്ടും കോടതിയെ സമീപിക്കാനാകും. സുപ്രീംകോടതിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ.